അത് മിമിക്രി കളിക്കുന്ന മണി ചാലക്കുടിയിലുള്ളതാണ് എന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല, കലാഭവൻ ആർട്ടിസ്റ്റ് മണി. എനിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നഷ്ടമായത് സത്യസന്ധനായ നന്മയുള്ള ധൈര്യമുള്ള സ്നേഹിതനെയാണ്. വളരെ വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ആളാണ് ഞാനും മണിയും. മണിയുടെ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ എന്റെ കൂടെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്, ആരും കേൾക്കാത്തതായിരുന്നു, ആരും കേട്ടിട്ടില്ല, അന്ന് കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് മുൻഗോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു അഭിനേതാവല്ല, ഞാൻ ലൈവ്, അതായത് ലൈവായിട്ട് ലൈഫായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു എം എൽ എ സീറ്റ് എന്നെ തേടി വന്നതാ, ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചതാ. എന്റെ മറന്നു എന്റെ ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കോ, പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരാ, മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ്റ്റ് ഹെൽത്ത്. അതെ, ഇപ്പോ പാട്ട് നിർത്തണ്ട. അപ്പൊ അതാണ് കാര്യം, ആരെങ്കിലും കൊന്ന് തള്ളിയിട്ടുണ്ടെങ്കിലേ അതിന്റെ തിളപ്പ് എന്നോട് കാണിക്കരുത്. എന്നോട് കാണിച്ചാലുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ ആനമയിൽ ഓട്ടം കളിപ്പിക്കും. മേഡം കളിപ്പിച്ചാ ഞാൻ കളിക്കും. പണ്ട് പറവൂര് ലോഡ്ജ് മുറിയിലെ മേഡം ആനമയിൽ ഒട്ടകം കളിച്ച് കളി കാര്യായിപ്പോ അടുത്ത മുറിയിലെ അടിച്ച് കോൺ തെറ്റിയ കൊട്ടേഷൻ പിള്ളേരെ അടുത്തേക്ക് എടുത്തു ചാടിയത് ഓർമ്മയുണ്ടോ? അന്ന് പിള്ളേര് കയറി കൈകാര്യം ചെയ്യുന്നു വന്നപ്പോ രക്ഷിച്ചത് ആരാന്നറിയോ? മേലാസകനം ബ്ലാങ്ക് ആയതുകൊണ്ടേ അന്ന് പൊതപ്പിച്ചത് എന്റെ മുണ്ടോണ്ടാ. താങ്ക്യൂടാ മയം കൂടാഞ്ചാന്നും പറഞ്ഞേ കവളത്തൊരു ഉമ്മീൻ തന്നു മേഡം. അതിന്റെ പ്രതികാരമായിട്ട് ചോദിക്കല്ല, മേഡത്തിന് ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചത് ആരാന്ന് അറിയാഞ്ഞിട്ടല്ല. ആ കുട്ടിയുടെ നിക്കാക്ക് വളരെ പാടുപെട്ടാ നടത്തണത്, അത് മുടങ്ങരുത്. അത് മുടങ്ങിയ മേഡം നേരത്തെ പറഞ്ഞ ആനമയിലോട്ടൊക്കെ ഞാൻ കളിപ്പിക്കും. അങ്ങനെ ഒരു കളി വേണോ സാറേ? സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്താളത്തെ സാറ്? അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനക്ക് മാച്ചായി ഡ്രസ് ഇട്ടുണ്ട് എടുക്കാ, തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കാ. അപ്പൊ ഭ്രാന്ത് ഉണ്ടോ? പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ. എനിക്ക് രണ്ട് പാട്ടറിയാം, ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്തറത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ, ചെലപ്പോ ഈ കേസ്, ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലക്ക് കൊടുത്തേ നിനക്ക് സമാധാനമാകത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലക്ക് കൊടുത്താലേ സമാധാനമാവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരത് കാശ് മേടിച്ചു പോയി, നീ ഈ കേസ് ഏറ്റെടുത്തില്ലേ, ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതിന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മണ്ണാടിയാന്മാരുടെ ആചാരം. മണ്ണാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. സ്ത്രീകളെ തൊട്ട് കളിക്കുന്ന പ്രായം ഞങ്ങളുടെ കഴിഞ്ഞു ജ്യേഷ്ഠന്മാരെ, ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. നിനക്കിപ്പോ ഞാൻ നരകപ്പിശാശായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു, ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയില് ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ അപ്പാപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്നവിടെ. മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ, എനിക്കിപ്പ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല മാധവ. ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്, നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ള എന്റെ ജാതത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മണ്ണാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്, അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാവില്ല. നുണയല്ല, ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കയറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പോയിക്കോ. ഞാൻ പോകുന്നില്ല, നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ, നീ കയ്യിൽ നിന്ന് വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്? നീ ഓടാ മണ്ണാടിയാമ്മാരെ, ആ പോലീസിന്റെ ചാരൻ. ആര്? നീ കള്ളൻ, ഓടി വായോ. അതുവഴി 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 പോവാൻ.
ജീപ്പിലിരിക്കുന്ന മസലേട്ടന്മാര് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അന്യ നാട്ടുകാരായതുകൊണ്ട് ചോദിക്കാം, ഇത് എന്ത് ഏർപ്പാട്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ നടുറോട്ടിൽ വിലങ്ങനെ മലർത്തി കടത്തി അതിന്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടിച്ച് കളിക്കേ, ഇതെന്താത്? ഭാരത സർക്കസോ? അതല്ല പ്രൊഫസർ മുതുകാരന്റെ മാജിക്കോ? രണ്ടായാലും സംഗതി കലക്കി കാണാനൊരു കാരണുണ്ട്. മെമ്പേഴ്സ് കൂടുതലുള്ളതാ, വിത്ത് മുളക് ആയിക്കോട്ടെ. സ്റ്റഡിയാണല്ലേ. നടന്നേ കാല് വെക്കാൻ സ്ഥല. ഞാൻ സതീർത്ഥിനെ കാണാൻ വന്നതാ മഹാരാജാവേ. മഹാരാജാവോ? പിന്നെ പഠന താൻ ആരാ? ആര്? താൻ? ഞാനോ? ആ പിന്നെ എന്തിനാ അകത്ത് കയറിയത്? അവിടെ ആരടാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്കി. അയ്യോ ആരടാ താൻ? ഇതൊന്ന് പിടിച്ചേ. എന്തിനാ? ഇറങ്ങി പോയ ട്രൗസർ കേറ്റിടാനാ. കേറ്റിട്ടു. ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച, ഇന്നാണ് കുചേല ദിനം. കുചേല ദിനോ? അതെ. ദരിദ്രനായ കുചേലൻ സമ്പത്തനായി തന്റെ സതീർത്ഥ്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം. എവിടെ എന്റെ സതീർത്ഥ്യൻ? എന്താ തന്റെ തലയില്? അവില്? തലയ്ക്കകത്തല്ല, ചാക്കിൽ. എന്താണോ ചോദിച്ചത്? ചാക്കിലോ? ചാക്കിലൊരു കാക്കില അവില. പണ്ട് കുചേല കച്ചത്തി വെച്ചു കൊണ്ടുകൊടുത്ത വിയർപ്പ് പിടിച്ച അവലല്ലത്. പാലക്കാടിന്റെ പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പ്രദേശത്തിൽ നിന്നും പകലും മുഴുവൻ പണി കെടുത്ത് കല്ലും മടിച്ച് ഈ അവല് വെള്ളത്തില്ല കല്ല വെള്ളോ. ഈ അവല് വെള്ളത്തില്ല കല്ല വേല. പാവം പാപ്പി മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക കലിക്ക. പക്ഷേ മൂന്നാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി ഐ പി എസിന് ചേർച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണർ. തേങ്ങാ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. എം എൽ എ ആയി, മന്ത്രിയായി, കോടീശ്വരനായി. എക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരും കൊല്ലും. അതിയാനെ ഞങ്ങൾ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സയ്ക്ക് അയച്ചിരിക്കുന്നുണ്ട്. ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചുകാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞുതരാം. പറയടാ പറ. ഐത് കസിൻ നല്ലി ആരാവതു ഒബ്രു മതവെ മാടിക്കൊണ്ടേ സാത്തണ്ട് പേഴ്സണൽ അസിലൻ എനിക്ക് സിഗിത്തെ. ഇത്രേ ഉള്ളൂ. ഇത് വരി സില്ലി. എന്നാ പറയട്ടെ, ഐത് കസിൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന്റെ കന്നഡത്തിൽ രവിശങ്കർ. രവിശങ്കർ അല്ല അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. ആ മധുല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ
ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്നു. ജീവചരിത്രം മനസ്സിലുമായുവില്ല ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നട് വിട്ടെങ്ങും പോകുകയില്ല.